കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിവർത്തന ശില്പശാലയും ബഹുഭാഷാ കവി സംഗമവും തുടങ്ങി. മൂന്ന് ദിവസങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രഗത്ഭരായ വിവർത്തകരും വിവിധ ഭാഷകളിൽ നിന്നും 75 ൽ പരം കവികളും പരിപാടിയിൽ പങ്കെടുക്കുന്നു. This news brought to you by Bindu Jewelry, Kasargod. Gold, diamond, birthstone, silver, 100% BIS 916 hallmark gold. നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിൻ്റെയും കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ കന്നഡ മലയാളം വിഭാഗങ്ങളുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടും കൂടിയാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ വിവർത്തന ശില്പശാലയും ബഹുഭാഷാ കവി സംഗമവും നടക്കുന്നത്. എൻ എ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വിടതരികമ്മേ കന്നഡദാത്രി, കന്നഡയെ, കന്നഡ ഭാഷയെ അദ്ദേഹം ഭൂമിയോടാണ് ഉപയോഗിച്ചത്. ഭൂമി എന്ന് പറയുന്നത് മാതാവിന് തുല്യമാണ് എന്ന് നമുക്കറിയാം. മാതാവിന് തുല്യമാണ് ഭൂമി എന്ന് പറയുന്നത്. ആ ഭൂമിയോടാണ് ഉപരി മാഷ് കന്നഡ ഭാഷയെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ മലയാള ഭാഷയെ മാതാവിനോടൊപ്പം, മാതാവിനെ പോലെ മാതാവിനോട് അദ്ദേഹം ഉപയോഗിച്ചു. വിടതരികമ്മേ വിടതരികമ്മേ കന്നഡദാത്രി, വിളി കേൾക്കുന്നു വിളി കേൾക്കുന്നു മാതാവിൻ വിളി കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് വലിയൊരു പാരമ്പര്യവും അതുപോലെ തന്നെ പൈതൃകവുമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം രമ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം മുൻ ഡയറക്ടറും ട്രസ്റ്റ് ചെയർമാനുമായ ഡോക്ടർ എ എം ശ്രീധരൻ ആമുഖ പ്രഭാഷണം നടത്തി. ബംഗളൂരു നാഷണൽ കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ പ്രമോദ മുത്തലിക, കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ എം സി രാജു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കന്നഡ വിഭാഗം റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ കെ കമലാക്ഷ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ശ്രീധരായൻ, ഡോക്ടർ ലിയാഖത്തലി, ഡോക്ടർ ജിജോ, ഡോക്ടർ ലിജിയൻ, പ്രൊഫസർ റിച്ചു മാത്യു, പ്രൊഫസർ സുജാത എസ്, ഡോക്ടർ ബാലകൃഷ്ണ ബി എം എന്നിവർ സംസാരിച്ചു. തുടർന്ന് രണ്ട് സെഷനുകളിലായി സെമിനാറുകൾ നടന്നു. വെള്ളിയാഴ്ച നടക്കുന്ന കഥകളി ശില്പശാലയും വിവർത്തന പരിശീലന കളരിയും ഡോക്ടർ എ എം ശ്രീധരൻ്റെ അധ്യക്ഷതയിൽ മുൻ എം എൽ എയും കേരള ഫോക്ലോർ അക്കാദമി നിർവാഹക സമിതി അംഗവുമായ കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവർത്തന പരിശീലന കളരി നടക്കും. സമാപന ദിവസമായ ശനിയാഴ്ച നടക്കുന്ന ബഹുഭാഷാ കവി സമ്മേളനം രാധാകൃഷ്ണൻ ഉളിയത്തടുക്കയുടെ അധ്യക്ഷതയിൽ കേരള സാഹിത്യ അക്കാദമി അംഗം ഇ പി രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.